ജീവിതത്തിൽ ചിലതൊക്കെ എന്നേക്കുമായിട്ട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നൊരർത്ഥത്തിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മളതിനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരീരത്തിന് വേദനിപ്പിക്കാൻ ഏതൊരാൾക്കും സാധിക്കും, എന്നാൽ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൺസ് അഗൈൻ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൈൻമൈ ലൈഫ് ആണെന്ന് ചോദിച്ചാൽ ഒരു ഡൈൻമൈ ലൈഫ് ആണ്. തലേ ദിവസം ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഒരു ബ്രദർ മരണപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അറിയിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവരെ മൗലൂദൊക്കെ കഴിക്കാറുണ്ടോ? നമ്മൾ ഓൾറെഡി പക്ക സുന്നികളാണ്. അപ്പോൾ നമ്മൾ മൗലൂദൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു മൗലൂദിന് വരുമ്പോൾ മൗലൂദിനൊരു ഫുഡ് നമുക്ക് കൊടുക്കാമെന്നൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മളതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മേടിക്കാറുള്ള സൂപ്പർ മാർക്കറ്റുകളെയാണ് പൊതുവേ ആശ്രയിക്കാറുള്ളത്. അപ്പോൾ ചോദിച്ചാൽ കുറച്ചധികം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഫ്രഷായിട്ട് കിട്ടിയാലോ എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ മാർക്കറ്റിലാണ് ടോ അപ്പം നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുന്ന നമ്മളൊരു കണക്കൂട്ടിലൊരിക്കലും തെറ്റിപ്പോയില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയായിരുന്നു, പിന്നെ റേറ്റും വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് പലചരക്ക് കൂടി ഇവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ പലചരക്ക് കൂടി ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. മോനാണ് അധികവും അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി വാങ്ങാറുള്ളത്. ഇത് കുറച്ചധികം വേണമല്ലോ, അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചാൽ ശരിയാവില്ല എന്ന് വെച്ച് ഞാനൂടി ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ പലചരക്കും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു. കാരണം ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് നല്ല ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ഈ മാർക്കറ്റിൻ്റെ ബാക്കിലൊരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് ആയിരുന്നു. ആ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു നമ്മൾ സ്കൂളിൽ പോയിരുന്നത്. അങ്ങനെ വേറെ വഴികളെന്ന് വെച്ചാൽ ബസ് ഇറങ്ങിയിട്ട് എളുപ്പമുള്ള വഴി എപ്പോഴും ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വഴിയാണ് പൊതുവെ ആശ. പിന്നെ അന്ന് ഞാൻ വന്നതാണ് ഈ വഴിക്കൊക്കെ, പിന്നീട് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നും കൂടി പറയാം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എൻ്റെ ആ ബ്രദറിന് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ എന്നോട് പറയും, ഇത് നീ ഉണ്ടാക്കിയതല്ല, നീ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാണ്, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാക്കിയാലും എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് കിച്ചണിലൊക്കെ കയറാൻ കുറച്ച് മടിച്ചതാണ്. പിന്നെ ഇപ്പം നമ്മളെ വീട്ടിൽ ആരും ഉണ്ടാക്കി തരാതിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിലവരൊക്കെ പറയില്ല കുക്കിങ്ങിൻ്റെ ഒരു ഹോബീസാണ്, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം എനിക്ക് അത്ര ചെയ്യാൻ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി കൊടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ചില സിറ്റുവേഷൻസ് കാരണം എനിക്ക് തിരക്കും, ഞാൻ ഒരു ഓൾറെഡി നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാനും കൂടി കേട്ടോ, അവരിഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ദ്വാ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നേക്ക് വെക്കണം എന്ന് വിചാരിച്ച സംഭവം ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഒന്ന് നാളേക്ക് മാറ്റി വെക്കരുത് എന്നും കൂടിയാണ് എനിക്കൊരു മെസ്സേജ് ഇതിലൂടെ പറയാനുള്ളത്. നാളേക്ക് എന്ന് വെച്ച് ഒരു കാര്യവും നമ്മൾ മാറ്റി വെക്കരുത്. കാരണം നാളേക്ക് മാറ്റി വെച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാൻ നോക്കുമ്പോൾ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. അപ്പം നമ്മൾ ആഗ്രഹം അവിടെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനും കൂടി കേട്ടോ ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താവോ എന്തോ എനിക്കറിയില്ല, എന്താവോ എന്തോ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയധികം ഫുഡൊന്നും ഒന്നിച്ചുണ്ടാക്കിയിട്ടില്ല. ഓൾറെഡി ഞാൻ 2 കിലോ ചിക്കനും 1.5 കിലോ റൈസും ഉണ്ടാക്കാറുണ്ട്. ഇതൊരു 13 കിലോ ചിക്കനും 6 കിലോ റൈസും ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ എന്താവോ എന്തോ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു, വലിയ കാര്യമൊന്നുമല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്, കാരണം എനിക്ക് ഇത്രയും ഉണ്ടാക്കി പരിചയമില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇത്രയും കൂടുതൽ എങ്ങനെ മസാല പുരട്ടി വെക്കുകയെന്ന് ഓർത്തപ്പോൾ ഞാൻ തന്നെ അതിനൊരു വഴി കണ്ടെത്തി കേട്ടോ. കാരണം ഞാൻ ഒരു 2 കിലോനോട് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ 2 കിലോ എടുത്തിട്ട് നമ്മളങ്ങനെ മസാല പുരട്ടി വെച്ചു, എന്നിട്ട് ലാസ്റ്റ് വന്നൊരു 1.5 കിലോ തീരെ മസാല പുരട്ടാതെ അതിലേക്ക് ഇട്ടു. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോസാണ് ഇതുവരെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുലർച്ചെ നമ്മൾ നേരത്തെ എണീറ്റു. അപ്പോൾ നേരത്തെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ടാക്കിയില്ല, കാരണം ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ സമയം വഴിക്കാമല്ലോ, സമയത്ത് മറ്റുള്ളവർക്ക് കിട്ടാതിരുന്നാലോ എന്നുള്ളൊരു പേടി. കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും അവൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർ കൂടിയും കൊടുക്കണം. അപ്പോൾ ചായയൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ കിച്ചണിലോട്ട് വരുന്നത്. എൻ്റെ ആ ബ്രദറിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഒരു
ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു. അവരെ ബ്രദർ അവരോട് മിണ്ടില്ലയെന്നും അതുപോലെ തന്നെ അവരെ ബ്രദറിനോട് അവർ മിണ്ടിയിട്ട് കുറേ കാലമായെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പരാതി പറഞ്ഞു. ഒരുപാട് സഹോദരിമാരൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ. ആങ്ങളോട് പിണക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ അവരെ പോയി കണ്ടു സംസാരിച്ചു എന്നൊരാൾ പറഞ്ഞു. അതുപോലെ തന്നെ ആങ്ങളുടെ കുഞ്ഞിനെ പോലും എടുക്കാൻ സമ്മതിക്കില്ല, ആങ്ങളുടെ ചെല്ലിന് ഇഷ്ടമില്ല എന്നൊക്കെ ഒരുപാട് സഹോദരിമാർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള വെച്ചാൽ അവരെന്താച്ചാ എങ്ങനെച്ചാ പെരുമാറിക്കോട്ടെ, നമ്മളതൊന്നും മെയിൻഡാക്കണ്ട. നമ്മളെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. നാളെ നമ്മളെ മനസ്സാക്ഷിക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളവരോട് നീതി പുലർത്തിയിരുന്നു, നമ്മൾ മിണ്ടിയിരുന്നു, അവരാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊരു കുറ്റബോധം അവരെ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ നമ്മളെ മനസ്സിലത് നമ്മൾ ഒരു കളങ്കവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക എന്നട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മൾ രാത്രി കിടന്നാൽ രാവിലെ ഉണരുന്ന ഒരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ലോകത്ത് നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? നമുക്ക് അഹങ്കരിച്ചിട്ട് എന്താ കിട്ടുക? നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മളെ മനസ്സ് വേദനിപ്പിക്കാൻ നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അല്ലാത്തവർ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത്ര അങ്ങോട്ട് നമ്മളെ മനസ്സ് വേദനിക്കൂലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഭാഗം എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്യുക. അവർ വേണച്ച മിണ്ടിയാൽ മതി, നമ്മളതൊന്നും മെയിൻഡാക്കണ്ട. നമ്മൾ നമ്മളെ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ ബന്ധങ്ങളെ വിലയും നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് പോകണം. നഷ്ടപ്പെട്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു ഒരിക്കൽ കൂടി ആ കാലം ആ ഒരിക്കൽ കൂടി ആ വ്യക്തി ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെയും പറയാനുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, നമുക്ക് ഒന്നുകൂടി സ്നേഹിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകട്ടോ. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത ഈ ഒരു ലോകത്ത് എന്തിന് കുറേ വാശി വൈരാഗ്യമൊക്കെ മാച്ച് കളയണം, ചില വാശികളൊക്കെ പറഞ്ഞു തീർക്കണം നമ്മളെ പരിഭവങ്ങളൊക്കെ. അപ്പോൾ തന്നെ നമ്മളും ഹാപ്പി ആയിരിക്കും, അവരും ഹാപ്പി ആയിരിക്കും. അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചൊരു മെസ്സേജായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാം കേട്ടോ, കാരണം എൻ്റെ ഭാഗം അങ്ങനെയാണ്. മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ചെയ്യാന്നുള്ളിടത്തോളാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. നമ്മളെ കിച്ചണിലോട്ട് വരാം, അതാണല്ലോ നമ്മളെ അടുത്ത വിഷയം. അപ്പോൾ നമ്മളിവിടെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഈ ബിരിയാണി വെക്കാൻ ഉദ്ദേശിച്ചത് സവാള ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ, വാട്ടിയിട്ടല്ല. അപ്പോൾ അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ തൈരും അച്ചാറും അതുപോലെ സാലഡും, പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരു പായസം കൂടിയാണ്. അപ്പോൾ പായസം നമ്മൾ ഉണങ്ങലരി കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ പായസവും ചിലപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് ചെറിയൊരു പേടി. അപ്പോൾ ഈ ഉണങ്ങലരി നന്നായിട്ട് ക്ലിയർ ആവുന്നൊന്നും അല്ല കേട്ടോ, കാരണം ഉണ്ടാക്കി നോക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി നമ്മൾ 5 തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്തുവെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് പാൽ എടുത്തുവെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി വീഡിയോസ് എടുക്കാൻ തന്നാൽ ഇവർ ഒന്നും ഫുഡ് കഴിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകാരണം എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ചുരുക്കി കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ഉള്ളിയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉള്ളി നമ്മൾ ഈ ഒരു മസാല കൂട്ടൊക്കെ ഇങ്ങനെ പൊടിച്ചിടുകയാണ്, കൈകൊണ്ട് പൊടിച്ചിടുക ചെയ്യട്ടോ. അങ്ങനെ അത്രക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. ആ ഒരു ബിരിയാണി ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയൊന്നും പരിചയമില്ലാത്ത കാരണം 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മോന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയണ്ടല്ലോ, അപ്പോൾ ഇളക്കാനും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടല്ലോ. കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ നടക്കട്ടെ. ഞാൻ നിങ്ങളെ ഒരു 22 വർഷങ്ങൾ പിറകിലോട്ടൊന്ന് കൊണ്ടുപോവുകയാണേ. അപ്പോൾ നമുക്ക് 22 വർഷങ്ങൾ പിറകിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഉമ്മയ്ക്ക് നല്ല സീരിയസ് ആയിട്ട് വയ്യാണ്ട് കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ബ്രദർ മരിച്ചിട്ട് ഒരുപാട് വിഷമമായതും ഒരുപാട് സങ്കടമായതും എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ അവസാനമായിട്ട് കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകുന്നൊരു ടൈം, ശ്വാസം ഇങ്ങനെ നിലച്ച് പോകുന്നൊരു ടൈം കേട്ടോ. ആ ടൈമിൽ എൻ്റെ ഉമ്മയ്ക്ക് നമുക്ക് വേദന ഒരുപാട് സഹിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളെ വേദനയല്ലേ നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും അല്ല കേട്ടോ. നമ്മളൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മ ചിന്തിക്കുക നമ്മളെ മക്കൾ എന്താവും, നമ്മളെ മക്കളെ ഭാവി എന്താണ്, നമ്മളെ മക്കളെങ്ങനെ ജീവിക്കും എന്നാണ് ചിന്തിക്കുക എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കേട്ടോ. ആ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകുമ്പോൾ എൻ്റെ ഈ ഒരു ബ്രദറിൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. കാരണം ആ ഒരു ടൈമിങ്ങിൽ എൻ്റെ ബ്രദറും ആ ഒരു ബ്രദറും ഞാനും പിന്നെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ബ്രദറിൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടോ, ആ ഒരു ബ്രദറാണ് കേട്ടോ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഒരിക്കലും അമ്മമാർക്കൊരിക്കലും എന്താ വിഷമം, അമ്മമാർ മരിച്ചോ എന്നുള്ള പേടി കൊണ്ടല്ലല്ലോ, അവർക്കും എപ്പോഴും വിഷമം എന്താ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളെങ്ങനെ ജീവിക്കും, അവരെങ്ങനെ മുന്നോട്ട് പോകും, നമ്മളില്ലാതെ അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആദ്യം ബേജാറുവാണല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്കും തോന്നും എനിക്കെന്തേലും പറ്റിപ്പോയി എൻ്റെ മക്കൾ എന്ത് ചെയ്യും, അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചിന്തയാണ് കേട്ടോ. ആ ഒരു വെപ്രാളാണ് ഞാൻ അന്ന് എൻ്റെ ഉമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കും. കാരണം അവർ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ ആ ശ്വാസം നിലച്ച് നേരൊരു ശ്വാസമായപ്പോൾ പോലും ആ കൈകൾ അവരെ കൈയിനോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ കൈ അവരോട് കൈയിനോട് ചേർത്ത് വെച്ചിട്ട് നോക്കിക്കോളണേ എന്നൊരു യാചന ആ കണ്ണിലുണ്ടായിരുന്നു കേട്ടോ.
എൻ്റെ ഉമ്മ അവസാനമായിട്ട് ചേർത്ത് വെച്ച ആ കരങ്ങളാണ് കേട്ടോ എന്നേക്കുമായി പിടിവിട്ട് നമ്മൾ നകന്നു പോയത്. ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നകന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോ വ്യക്തികളുടെ വിലയും മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ അമ്മമാരും ഒക്കെ ഉപ്പമാരൊക്കെ ഇങ്ങനെ വെയ്യാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അവരെ കൊണ്ട് ചിലപ്പോൾ വലിയ ഉപകാരമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അവരുള്ളതിൻ്റെ ഒരു വിലയും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലവരൊക്കെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടിട്ടുണ്ടോ, ഇങ്ങനെ കിടക്കല്ലേ, വെയ്യാണ്ടായില്ലേ, എന്താ അപ്പം ഇങ്ങനെ കിടന്നിട്ട് കാര്യം എന്നൊക്കെ മക്കൾ പറയണം ഞാൻ പലരും കേട്ടിട്ടുണ്ടോ. പക്ഷെ ആ ഒരു വ്യക്തി ആ വീട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തോരം അവിടെ ഫ്രീഡം ഉണ്ട്, എന്തോരം സുരക്ഷിതത്വം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും അറിയാതെ പോണ കാര്യങ്ങളാണ്. ആ ഒരു വ്യക്തി എണീക്കാൻ വയ്യാത്തതായിക്കോട്ടെ, ഒരു മൂലയിലിരിക്കുന്നതായിക്കോട്ടെ, ആ വ്യക്തിയുടെ ഒരു ആ സ്ഥാനത്ത് നിന്ന് ആ വ്യക്തി അപ്രത്യക്ഷയാകുമ്പോൾ നമ്മളും അവിടെ ഒന്നും അല്ലാണ്ടായി തീരുക എന്നുള്ളത് മനസ്സിലാക്കാത്ത പലരും നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് മാച്ചു കളയണം ചില വാശികളൊക്കെ പറഞ്ഞു തീർക്കണം നമ്മളെ പരിഭവങ്ങളൊക്കെയെന്ന് ഞാൻ മുന്നേ പറഞ്ഞത്. ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതിന് ഇപ്പോൾ സമയം ഇങ്ങനെ വഴുകുന്തോറും നമുക്കിങ്ങനെ ആകെ എന്താ പറയുക ആകെ ടെൻഷനായി വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടാന്ന് അവിടെ ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ള ആദ്യം ബേജാറുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ള വേവലാതിയാണ്. അപ്പോൾ മോനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കും, ഉമ്മ ആവില്ലേ ആവില്ലേ എന്നാ പറഞ്ഞിട്ട് എത്തിക്കാൻ പറ്റാതാവോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനവനോട് പറയും ഇല്ലെങ്കിൽ ബിസ്ക്കറ്റും ചായയും കൊടുക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അപ്പോൾ പിന്നെ അവൻ പറയും ആവില്ല അപ്പം അല്ലേ അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വയ്ക്കാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. ഏകദേശം ഇത്രയായപ്പോൾ തന്നെ 4 മണിയാകാനായിട്ട് 3:45. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മഹരിബിൻ്റെ ടൈമിലാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു അരമണിക്കൂർ കൂടി മുന്നേ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവിടെ വണ്ടി പോവില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ വളഞ്ഞിട്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണി കൃത്യത്തിനെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് നമുക്കൊരു മഹരിബിൻ്റെ ടൈമിൽ അവിടെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഇനി 2-3 പ്രാവശ്യമായിട്ട് വെച്ചാലൊന്നും നടക്കില്ല എന്ന് തോന്നി. നമ്മൾ ആദ്യം ഓൾറെഡി നമ്മൾ ചെയ്ത് വിചാരിച്ചിരുന്നത് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഡൈനിംഗ് ലൈഫ് ചെയ്യില്ല. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് സ്റ്റൗവിൽ വയ്ക്കാമെന്നായിരുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പിടുത്തപ്പെട്ടു പോയി. കാരണം എത്തില്ലേ, ഉണ്ടാക്കാൻ പറ്റില്ലേ, ആവില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ മോളെ ഇറക്കിടക്ക് ഇങ്ങനെ വിളിച്ചിട്ട് മോള് പറയും, നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് വെച്ചാൽ മതി, ഒന്നിച്ച് വെക്കല്ലമ്മ ശരിയാവില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളോട് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, കാരണം ഒരിക്കലും 3 പ്രാവശ്യം വെച്ചാൽ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്കാണെങ്കിൽ ഓൾറെഡി അടുപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, വിറകൊന്നുമില്ല. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വലിയൊരു പാത്രം പെട്ടെന്ന് മേടിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന 2-3 കല്ലൊക്കെ പെട്ടെന്ന് മോനെന്നെ തട്ടിക്കൂട്ടി പുതിയൊരു അടുപ്പ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കേട്ടോ. 3 പ്രാവശ്യം വയ്ക്കാന്നുള്ള പഴയ കണക്കൂട്ടലുകൾക്ക് എത്തിയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ കണക്കൂട്ടലായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ 2-3 കല്ലൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി മോനെടുത്തുകൊണ്ട് വന്ന് ചെറിയൊരു അടുപ്പൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പിൻ്റെ നിർമ്മാണം അവനാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ചകിരിയും അതുപോലെ തന്നെ കുറച്ച് ഓലക്കൊടിയും ഒക്കെ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും തേങ്ങ കുറേ ചെറി വെക്കണം നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ചിരട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 1-2 വിറകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പെട്ടെന്ന് കത്തിച്ചു. കത്തിച്ചപ്പോൾ നല്ല കനലായി കേട്ടോ. പിന്നെ വേഗം വേഗം നല്ല ചൂടായി. നമ്മൾ സ്റ്റൗവിലാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ആവില്ല കേട്ടോ, അങ്ങനെ ചൂടായി. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഫിർദൗസാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ആ ഒരു രീതിയിൽ ഇതിലങ്ങോട്ട് വെച്ചു. എനിക്ക് ഡ്രസ്സുകളോട് മാത്രമാണ് നല്ല ക്രേസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കുറവാണ്. ഉള്ള പാത്രങ്ങളൊക്കെ ചെറിയ പാത്രങ്ങളായിരിക്കും, വലിയ പാത്രങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ റൈസ് ഉണ്ടാക്കി, റൈസ് വേവിച്ച് ഈ ഒരു പാത്രം മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ മസാല കൂട്ടി എന്നിട്ട് ഈ പാത്രം ഒഴിവാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മളിതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ പിന്നെ ഒന്നിച്ച് കൂട്ടണം കേട്ടോ. കാരണം പാത്രങ്ങൾ കുറവായത് തന്നെ എപ്പോഴും ഡ്രസ്സിനോട് മാത്രമേ ക്രേസ് ഉള്ളൂ. പാത്രങ്ങൾ അധികം മേടിക്കാറുമില്ല, കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഉള്ളതൊക്കെ ചെറു ചെറുതായിരിക്കും. നമ്മളാകെ 2-3 പേരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ എപ്പോൾ സ്റ്റോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ റൈസൊക്കെ ഒരു 90% വേവായി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ മോനെടുക്കിടക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കും, ശരിയാവില്ലേ ശരിയാവില്ലേ, സമയത്ത് എത്തില്ലേ. പക്ഷേ എനിക്കും ഇതുവരെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ, എത്തോ എത്തൂലേ എന്ന് അറിയില്ലല്ലോ. കാരണം ഇതാവോ, ഇതായാൽ ശരിയാവുമോ, അതോ കരിഞ്ഞു പോവോ. കാരണം ഞാൻ ഓൾറെഡി അടുപ്പിൽ അധികം ഉണ്ടാക്കാറില്ല, അധികം സ്റ്റൗവിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ, അതും കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ഒന്നും വിചാരിച്ച പോലൊന്നും സംഭവിച്ചില്ല. നല്ല അടിപൊളിയായിരുന്നു, മസാലക്കൂട്ടൊക്കെ റെഡിയായപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു മണം നല്ലൊരു രുചിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ പറയാം. കണ്ടോ, നമ്മളെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പാത്രം കഴുകിയിട്ട് അതിലോട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് ദമ്മിട്ട് വെക്കാനുള്ളത്. വേറെ പാത്രങ്ങളൊന്നുമില്ല.
നമ്മളിങ്ങനെ പണി ചെയ്യാൻ ആളില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഷിനാസ് ക്ലാസ് കഴിഞ്ഞത്. വേഗം ചട്ടിങ്ങലൊക്കെ എടുത്തിട്ട് അവൻ്റെ കൈ കൊടുത്തു ഇളക്കി കൂടെയെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി അവനോടും കൂടി, കാരണം എന്താ വെച്ചാൽ അവനോടും കൂടുമ്പോൾ കുറച്ച് ഒരാളുടെ ഹെൽപ്പായിരുന്നു. നമ്മൾ ഹെൽപ്പിന് ആരെങ്കിലും കിട്ടിയാൽ മതി, റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൻ വന്നത്. അപ്പോൾ അവനോട് കൊണ്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവനും ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി സ്പീഡായി. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ അവനോട് മോനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് തൈര് സാലഡൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ വേണ്ട വേണ്ട, കുറച്ചേരം കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനം ഉണ്ടാക്കിയാൽ മതി, അതിൻ്റെ ഒരു വീഡിയോസ് നമുക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ. വീഡിയോസ് പോയിട്ട് എന്താ ക്യാമറ അതിൻ്റെ അടുത്ത് കൂടെ കൊണ്ടുള്ള സമയം പോലും കിട്ടിയില്ല. കാരണം നല്ല സമയം വൈകിട്ട് ലാസ്റ്റ് ചോറൂടി നമ്മൾ ദമ്മിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കാൻ പോയത്. പക്ഷേ രാവിലെ മുതലേ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, തൈര് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം എന്നാൽ പിന്നെ കുറച്ച് തണുപ്പും ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അതൊക്കെ ഇടപെടി എന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടാൻ പോവുകയാണേ. ഇത്രയൊക്കെ നമ്മൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ? കാരണം സമയത്ത് എത്തിയില്ലെങ്കിലോ, മറ്റുള്ളവർക്കല്ലേ, പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനല്ലേ? എന്നെ സംബന്ധിച്ച് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും എപ്പോഴും വീട്ടിൽ എൻ്റെ കുളി കഴിയണം, അതുപോലെ തന്നെ വീടൊക്കെ ഫ്രഷ് ആയിരിക്കണം, പാത്രങ്ങളൊന്നും കഴുകാൻ കടക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കൽ അത്ര വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം എന്താ വെച്ചാൽ, ഇനി അഥവാ നമുക്കൊന്നും ഉണ്ടാക്കാൻ വയ്യാതെ തോന്നാൽ നമുക്ക് പുറത്തു പോയാൽ കഴിക്കാൻ പറ്റിയ സംഭവമല്ലേ ഉള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. കാരണം ഹോട്ടലൊന്നും കയറി കഴിക്കില്ല, നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ, വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിക്കും അങ്ങനെ. കാരണം ചില ദിവസങ്ങളൊക്കെ നമുക്കൊന്ന് വയ്യാന്ന് തോന്നിയാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ നമ്മൾ കിച്ചണിൽ നിന്ന് സമയം കളയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, അടുക്കലും തുടക്കലും വൃത്തിയാക്കലും അതുപോലെ ഫ്രഷ് ആവലും അതെല്ലാം ചെയ്യും. പക്ഷേ വെച്ചുണ്ടാക്കൽ അതവിടെ ഒരു മൂലക്ക് ഇട്ടിട്ട് നാളേക്കൊക്കെ വെക്കുക, ഇന്നിപ്പോൾ ഇത്രയൊക്കെ മതിയെന്ന് വെച്ചിട്ട് എവിടെ നിന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടിയിലിരുന്ന് കഴിക്കുക, അതിൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മളിതിങ്ങനെ ഒന്ന് ദമ്മിട്ടിട്ടാണ് പിന്നെ കൊണ്ടുപോകണത്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിരുന്നു, കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇനി കഴിച്ചു നോക്കിയിട്ടാണോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ, അപ്പോൾ നമ്മളിവിടെ ആക്റ്റീവായാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോഴും മനസ്സിൻ്റെ കോണിലൊരു വേദന അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, കുറച്ചുകൂടി ഒന്ന് സംസാരിക്കാണ്ടായിരുന്നു, അതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ എത്ര പെട്ടെന്ന് പിരിഞ്ഞു പോകും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വേദന അവിടെ അങ്ങനെ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ബിരിയാണിയും സാലഡും തൈരും അതുപോലെ തന്നെ അച്ചാറും, പിന്നെ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയതല്ല വാങ്ങിച്ചതാണ് കേട്ടോ, അച്ചാറും പിന്നെ നമ്മൾ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണങ്ങല്ലരി കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഏകദേശം 1.5 മണിക്കൂർ നമ്മളിത് ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കൊണ്ടുപോണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കണ്ടോ തൈരുണ്ട്, അതുപോലെ തന്നെ പായസവും ചോറൊക്കെ ശവശീനു ബാക്കിലിരുന്ന് പിടിച്ചിക്കാണ്. എന്തായാലും എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫുഡൊക്കെ റെഡിയായി, അങ്ങനെ നമ്മൾ സമയത്ത് തന്നെ എത്തിക്കാൻ പറ്റി. ഇത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള വലിയ കാര്യമായിട്ടല്ല കേട്ടോ, കാരണം ഇത്രയും ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക, ഒരാൾ മാത്രം ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മടിച്ചാണെന്ന് പറയുന്നത്, അതുകൊണ്ട് കുറച്ച് വലിയ കാര്യമായിട്ട് പറയാനേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള വെച്ചപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, എല്ലാം നല്ല രീതിയിൽ തന്നെ ആയി. നമ്മളങ്ങനെയുള്ള മൗലൂദിൻ്റെ സമയത്ത് അവിടെ എത്തി, മൗലൂദൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചു, ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇനി എനിക്കങ്ങ് സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞതാന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി തിരിച്ചു പോരുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ ചെറിയ ബ്രദർ പറഞ്ഞു, മറ്റേ ബ്രദർ പറഞ്ഞ പോലെ തന്നെ, നീ ഉണ്ടാക്കിയതാന്ന് ഞാനൊരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, ഞാനല്ലേ ഉണ്ടാക്കിയത് അല്ലേ, അപ്പോൾ ഈ ഒരു തെളിവേ ഉള്ളൂ കേട്ടോ, അതിന് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതിന് അവർ മുമ്പിൽ കാണിക്കാൻ എനിക്ക് ഈ ഒരു തെളിവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോസ് ഇനി ചെയ്യാൻ ആർക്കും ഇടവരുത്താതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.